റഷീദ്, മറ്റൊന്ന് നേപ്പാളിൽ 72 പേരുമായി തകർന്നു വീണ ആ വിമാന ദുരന്തം, അതിന്റെ ഞെട്ടൽ നമുക്ക് മാറിയിട്ടില്ല. ആ സംഭവത്തിൽ ഈ വിമാനം, ഈ എതി അലയൻസിന്റെ വിമാനം, നേരത്തെ വിജയ്മല്യയുടെ കിങ് ഫിഷർ കമ്പനിയുടേതായിരുന്നു. അത് പിന്നീട് അവർ വിറ്റതാണെന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. എന്നാണ് ഇവർ ഇത് വിറ്റത്? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ? ശാലിനി, നേപ്പാൾ വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ്. 45 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വരും. ഈ ആദ്യ ദിവസം തന്നെ ഈ വിമാനം വിജയ് മല്യയുടെ കിങ് ഫിഷർ കമ്പനി വിറ്റതായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. 2007 വിജയ് മല്യയുടെ കിങ് ഫിഷർ കമ്പനി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇന്ന് കിങ് ഫിഷർ കമ്പനി ഇല്ല എന്ന് നമുക്കറിയാം. പിന്നീട് അത് തായ്ലൻഡിലെ നോക്ക് എയറിന് വിൽക്കുകയായിരുന്നു ഈ വിമാനം. 2019 വെറും 4 വർഷം മുൻപ് മാത്രമാണ് ഇത് ഇപ്പോൾ അപകടമുണ്ടായ കമ്പനി യതി എയർലൈൻസ് ഈ വിമാനം വാങ്ങിയത്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയൊരു വിമാനമാണ്. 15.5 വർഷത്തിലേറെ വിമാനത്തിന് പഴക്കമുണ്ട്. 15.5 വർഷം പഴക്കം എന്നത് ഒരു വിമാനത്തെ സംബന്ധിച്ചിടത്തോളം പറക്കാൻ പാടില്ലാത്തൊരു കാലയളവൊന്നുമല്ല. എന്നാൽ അത്രയും പഴക്കമുള്ള ഒരു വിമാനം പറക്കുമ്പോൾ അതിന് കൃത്യമായ മെയിൻ്റനൻസ് നടന്നിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച 5-അംഗ സമിതി ഈ വിമാനത്തിന്റെ കാലപ്പഴക്കവും ആ കാലപ്പഴക്കത്തിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് കൃത്യമായി വിമാനത്തിൽ നടന്നിരുന്നുവോ എന്നതുമടക്കം വിശദമായി അന്വേഷിക്കും. ശാലിനി.